കുട്ടികളെ, മനുഷ്യന്റെ ദേഹത്തുള്ള ഏറ്റവും വലിയ എല്ലേതാണെന്ന് പറയൂ. ടെൽ മീ. കനിക മാം ഒരു ഗവൺമെന്റ് സ്കൂളിൽ ബയോളജി ടീച്ചറാണ്. അവർ ചോദിച്ച ചോദ്യത്തിന് എല്ലാ കുട്ടികളും മറുപടി ചിന്തിച്ചു. അപ്പോഴാണ് അവരുടെ നോട്ടം ലാസ്റ്റ് ബെഞ്ചിലിരുന്നിരുന്ന് തലചൊറിഞ്ഞുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിക്ക് നേരെ പോയത്. അവൾ ഒരുപാട് നേരം കഴിഞ്ഞ് ആൻസർ പറയാൻ കൈപൊക്കി. വൗ ഗരിമ, നിനക്ക് ആൻസർ അറിയാമോ? യെസ് മാഡം. എന്നാൽ പറ. മാഡം, നമ്മുടെ ശരീരത്തിൽ നട്ടെല്ലാണ് ഏറ്റവും വലിയ എല്ലേ? ആഹാ, വെരി ഗുഡ്. അതിനെന്താ വിളിക്കുന്നത്? മാഡം, അതിനെ സ്പൈനൽ കോഡെന്ന് വിളിക്കും. വെരി ഗുഡ് ഗരിമ. എല്ലാ കുട്ടികളും ചിന്തിക്കുകയായിരുന്നു, എന്നാൽ നീ തലയും ചൊറിഞ്ഞു ഉത്തരം പറഞ്ഞു. കനിക മാം പറയുന്നത് കേട്ട് കുട്ടികളെല്ലാവരും ചിരിച്ചു. അത് ഗരിമയ്ക്ക് അപമാനമായി തോന്നി. അവരങ്ങനെ എന്തു പറഞ്ഞിട്ടാണ് കുട്ടികൾ ചിരിച്ചതെന്ന് കനിക മാമിന് മനസ്സിലായില്ല. ഗരിമ വിഷമിച്ചു. അങ്ങനെ അടുത്ത ദിവസം, കുട്ടികളെ, ഒരു ഹെൽത്തി ഹ്യൂമൻ ബീഗിന്റെ ഹാർട്ട് എത്ര തവണ ഇടിക്കുമെന്ന് പറയൂ. ഈ ചോദ്യത്തിനും കുട്ടികൾ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഗരിമ തലയും ചൊറിഞ്ഞ് അവളുടെ കൈപൊക്കിയത്. വൗ ഗരിമ, വീണ്ടും നീയാണോ? ആൻസർ എന്താണെന്ന് പറയൂ. മാഡം, 62 100 times. വെരി ഗുഡ് ഗരിമ, നിന്റെ ബ്രെയിൻ വളരെ ഫാസ്റ്റാണ് കേട്ടോ. കനിക മാം പുകഴ്ത്തിയത് കേട്ട് ഗരിമ സന്തോഷിച്ചു. അപ്പോഴാണ് ഒരു കുസൃതി ചെറുക്കൻ ഇങ്ങനെ പറഞ്ഞത്. അതെ, അവളുടെ മൈൻഡ് വളരെ ഫാസ്റ്റാണ്. എന്തുകൊണ്ടെന്നാൽ അവളുടെ തലയിൽ പേനും നല്ല ഫാസ്റ്റായിട്ടാണ് ഓടുന്നത്. ഇത് കേട്ട് ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാവരും വീണ്ടും ചിരിക്കാൻ തുടങ്ങി. ഇതെല്ലാം കനിക മാമും കേട്ടു. അവരാ കുസൃതി ചെറുക്കനെ ഒരുപാട് വഴക്കു പറഞ്ഞു. അപ്പോൾ അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗരീമയെ കണ്ടു. അവർ ഗരീമയെ സമാധാനപ്പെടുത്തി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ സ്കൂളിൽ എക്സാം തുടങ്ങി. എന്നാൽ എല്ലാത്തിനും ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഗരീമ എക്സാമിന് 100 in 40 എടുത്തത്. ആ മാർക്ക് കണ്ട് കനിക മാം ഷോക്കായി. അവർ ഗരീമയെ വിളിച്ചു വരുത്തി. ഗരീമേ, ഇതെന്താ മോളെ, നിനക്ക് എല്ലാ ചോദ്യത്തിനും ഉത്തരമറിയില്ലേ? എന്നിട്ട് എക്സാമിനെന്താ ഇത്രയും മാർക്ക് കുറവ്? സോറി മാം, ഇനി ഇങ്ങനെ സംഭവിക്കില്ല. നോക്ക്, കരയണ്ട. നിന്റെ പ്രോബ്ലം എന്താണെന്ന് പറ. നീ പഠിച്ചില്ലേ? മാഡം, ഞാൻ നന്നായി പഠിച്ചിരുന്നു. എനിക്ക് പഠിക്കുന്നത് ഇഷ്ടവുമാണ്. എന്നാൽ? എന്നാൽ എന്താ? മാം, എന്നെ ഈ പേൻ പഠിക്കാൻ വിടുന്നില്ല. എന്റെ തലയിൽ ഒരുപാട് പേനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ദിവസം മുഴുവനും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കാരണമാണ് എന്നോട് ആരും സംസാരിക്കാത്തത്. എന്റെ കൂടെ ആരും ഇരിക്കുന്നുമില്ല. എല്ലാവരും എന്നെ എപ്പോഴും കളിയാക്കും. ഗരീമ പറയുന്നത് കേട്ട് കനിക മാം ആദ്യമായി അവളെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. സത്യത്തിൽ അവളുടെ തലയിൽ ഒരുപാട് പേനുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അത് കൃത്യമായും മനസ്സിലായി. മോള് വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. നീ നിന്റെ പഠിത്തത്തിൽ ശ്രദ്ധ പുലത്ത്. പിന്നെ അമ്മയും അച്ഛനെയും നാളെ സ്കൂളിലേക്കും കൊണ്ടുപോ. ഓക്കെ മാഡം. അടുത്ത ദിവസം ഗരീമ അമ്മയും അച്ഛനെയും സ്കൂളിലേക്ക് കൊണ്ടുവന്നു. നമസ്കാരം മാഡം. ആ നമസ്കാരം. ഗരീമയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. നിങ്ങളുടെ മകൾ പഠനത്തിൽ മിടുക്കി കുട്ടിയാണ്. എന്നാൽ അവളുടെ കഷ്ടപ്പാടെല്ലാം പാഴായിപ്പോകുന്നു. അവൾ എങ്ങനെയൊക്കെ പാസ് മാത്രമാണ് ആകുന്നത്. അതെ മാഡം, ഗരീമ പറഞ്ഞിരുന്നു. അവളുടെ തലയിലെ പേന് കാരണം അവൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നു. ഗരീമ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും അവൾക്ക് തലയിൽ ചൊറിച്ചിലാണ്. അതിനുള്ളിൽ എക്സാമും അവസാനിക്കുന്നു. അവൾക്ക് എല്ലാം പറ്റുന്നുണ്ട്, എന്നാൽ അവൾക്ക് എഴുതാൻ പറ്റുന്നില്ല. ഇത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയാൻ വന്നത്. ഗരീമ അവളുടെ തല നല്ല ക്ലീനാക്കി വെക്കണം. നിങ്ങൾ വേണം ഇനി ഇതെല്ലാം ശ്രദ്ധിക്കാൻ. അല്ല മാഡം, അത് കാര്യമല്ല. തലയൊക്കെ നീറ്റാണ്, ഡെയിലി കുളിക്കുന്നു. എന്നാൽ ഈ പേൻ മാത്രം പോകുന്നതേയില്ല. അവൾക്കിതൊരു അസുഖമാ, എന്ത് ചെയ്യണമെന്നേ അറിയില്ല. ഒരു കാര്യം നന്നായി ഓർത്തു വെച്ചോളൂ, ഇതങ്ങനെ വലിയ രോഗമൊന്നുമല്ല. വൃത്തിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ നടക്കാം. മാഡം, ഞങ്ങൾ ഇതിനുവേണ്ടി ഡോക്ടറിന്റെ അടുത്തും കൊണ്ടുപോയിരുന്നു. അത് പിന്നെ ഡെർമറ്റോളജി. എനിക്ക് മനസ്സിലായി, ഡെർമറ്റോളജിസ്റ്റ്. എന്നിട്ട് എന്തായി? അയാളുടെ ഫീസും ട്രീറ്റ്മെന്റും ഒക്കെ കോസ്റ്റ്ലിയാ. അതുകൊണ്ടിപ്പോൾ പോകാറില്ല. ഞാനൊരു ചെറിയ കർഷകനാ, അത്രയും പണവും ഞങ്ങളുടെ കയ്യിലിപ്പോൾ ഇല്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഞാനൊരു അഡ്രസ് തരാം, നിങ്ങൾ അവിടെ പോയി കാണൂ. ഇദ്ദേഹവും ടെർമറ്റോളജിയാണോ? അതെ അതെ, ഇദ്ദേഹവും അതാണ്. നല്ല ഡോക്ടറാ. എന്നാൽ മാഡം, ഇദ്ദേഹത്തിന്റെ ഫീസ്? വിഷമിക്കണ്ട, അദ്ദേഹം എന്റെ ഭർത്താവാ. നിങ്ങളിൽ നിന്ന് ഫീസ് വാങ്ങില്ല. ഇത് കേട്ടപ്പോൾ ഗരീമയുടെ അമ്മയ്ക്കും അച്ഛനും സന്തോഷമായി. അടുത്ത ദിവസം തന്നെ അവർ ഡോക്ടർ ആകാശിന്റെ അടുത്ത് പോയി. ആ ഡോക്ടർ സാർ, നമസ്കാരം. നമസ്കാരം.
ഇവളുടെ മാഡമാണ് ഇവിടേക്ക് പറഞ്ഞയച്ചത്. ഓ, നിങ്ങളാണോ ഗരീമയുടെ അമ്മയും അച്ഛനും? നീയല്ലേ ഗരീമ? ആ, യെസ് സാർ. വരൂ ഗരീമേ, ഇവിടെ വന്ന് ഇരിക്കൂ. നിന്റെ തലയ്ക്ക് എന്താണ് കുഴപ്പമെന്ന് നോക്കട്ടെ. ഡോക്ടർ ആകാശ് ഗരീമയുടെ തല നോക്കി ഇങ്ങനെ പറഞ്ഞു. ഇവിടെ നോക്കൂ, ഇത് അഴുക്ക് കൊണ്ട് പറ്റിയതല്ല, ഇതൊരു ഇൻഫെക്ഷനാണ്. സാധാരണ ഷാമ്പു കൊണ്ട് ഈ പെയിനുകളൊന്നും പോകില്ല. ഡോക്ടർ സാർ, എന്നാൽ ഇതിന് ട്രീറ്റ്മെന്റ് എന്താണ്? അയ്യോ, പേടിക്കണ്ട, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് മരുന്നും ലോഷനും ഞാൻ തരാം. അത് വെളിയിൽ നിന്ന് വാങ്ങണം. അവരോട് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പണവും കുറച്ചേ വാങ്ങൂ. ഡോക്ടർ ആകാശും കനിക മാമും നല്ലവരാണ്. അവർ ഗരീമയെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. ഇപ്പോൾ ഗരീമ സമയത്തിന് ടാബ്ലറ്റും എടുത്ത് തലയിൽ ലോഷനും പുരട്ടി. കുറച്ചുനാളുകൊണ്ട് എല്ലാം ശരിയായി മാറി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, നമസ്കാരം മാം. നമസ്കാരം ഗരീമേ, എങ്ങനെയുണ്ട്? ആഹാ, നിന്റെ മുടി നല്ലതുപോലെ ആയല്ലോ. യെസ് മാം, ഇപ്പോൾ നോക്കൂ, എന്റെ തലയിൽ ഒരു പേന് പോലുമില്ല. ഡോക്ടർ തന്ന മെഡിസിൻസൊക്കെ നന്നായി പ്രവർത്തിച്ചു. അത് പിന്നെ എന്റെ ഹസ്ബൻഡല്ലേ. കനിക മാം പറയുന്നത് കേട്ട് ഗരീമ ഉറക്കെ ചിരിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും എക്സാം വന്നു. ഇത്തവണ ഗരീമ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം നന്നായി എഴുതി. എക്സാം റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും ഷോക്കായി. എന്തുകൊണ്ടെന്നാൽ ഗരീമ ക്ലാസ്സിൽ ഫസ്റ്റ് വന്നിരുന്നു. ഇത്തവണ ക്ലാസ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഗരീമയാണ്. അതും 98% മാർക്കോടെ. ആ സ്ഥലത്തെ സ്കൂൾ കുട്ടികളോടൊപ്പം അവരുടെ പാരന്റ്സും സ്കൂൾ സ്റ്റാഫ്സും ഉണ്ടായിരുന്നു. ഇത് കേട്ട് ഗരീമയുടെ അമ്മയുടെയും അച്ഛന്റെയും കണ്ണുകൾ നനഞ്ഞു. ഗരീമയും സന്തോഷത്തോടെ കരഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ അമ്മയും അച്ഛനെയും പോലെ തന്നെ അവൾക്കും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം ശരിയായി. ഇതെല്ലാം നിങ്ങൾ കാരണവും ആ ഡോക്ടർ കാരണവുമാണ് മാഡം നടന്നത്. ഒരുപാടൊരുപാട് നന്ദി. അയ്യോ, അല്ലെന്നേ. നിങ്ങളുടെ മകൾ വളരെ ബുദ്ധിശാലിയാണ്. അവൾക്കൊരു ചെറിയ ഹെൽപ്പ് മാത്രമേ വേണ്ടി വന്നുള്ളൂ. നിങ്ങൾ ഒന്നോർത്തും വിഷമിക്കണ്ട. അവൾ വളരെ നന്നായി പഠിച്ച് ജീവിതത്തിൽ മുന്നേറും. അതെ മാഡം, ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ ഗരീമ മോളും ഒരു നല്ല ഡെർമറ്റോളജിയാവും. അമ്മേ, ഡെർമറ്റോളജിയല്ല, ഡെർമറ്റോളജിസ്റ്റ്. ഇത് കേട്ട് അവിടെയുള്ളവർ എല്ലാവരും ഉറക്കെ ചിരിച്ചു. കനിക മാമും ഒരുപാട് സന്തോഷിച്ചു. എന്തുകൊണ്ടെന്നാൽ അവർ ചെയ്ത ചെറിയ ഉപകാരം കൊണ്ട് ഒരു കൊച്ചുകുട്ടിയുടെ സ്വപ്നങ്ങൾ നിറവേറാൻ പോകുന്നു. ദീപക് ഒരു അനാഥ പയ്യനാണ്. അവനൊരു വലിയ സ്കൂളിൽ വൃത്തിയാക്കുന്ന ജോലി ചെയ്യുന്ന ദീനുവിന് ചവറ്റുകുട്ടയ്ക്കരികിൽ ഒരു ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ കിട്ടി. ദീനു കല്യാണം കഴിച്ചില്ല. അദ്ദേഹമാണ് ദീപകിനെ നന്നായി വളർത്തിയത്. ദീനു സ്കൂൾ പ്രിൻസിപ്പലോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ദീപകിന് അതേ സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. ദീപക് ഒരു വലിയ ആളാവണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ദീപക് ഇപ്പോ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പൊ അവന് പരീക്ഷയും വരാൻ പോകുന്നു. ദീപക് നന്നായി പഠിക്കുന്ന പയ്യൻ. അവൻ നല്ല മാർക്കെടുത്ത് പാസ്സാകണമെന്ന് ദീനു ഉറങ്ങിയതിന് ശേഷം അവിടെ സ്ട്രീറ്റ് ലൈറ്റിൽ വരുന്ന വെളിച്ചത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടേയിരിക്കും. ദീപകിന്റെ ക്ലാസ്സിൽ സ്കൂൾ ട്രസ്റ്റിയുടെ മകൻ അർജുനു പഠിച്ചുകൊണ്ടേയിരുന്നു. അർജുന് ദീപകിനെ കണ്ടാൽ തന്നെ അസൂയാണ്. അവൻ ട്രസ്റ്റിയുടെ മകനായതുകൊണ്ട് ടീച്ചേഴ്സ് അവർക്കിഷ്ടമല്ലെങ്കിലും അർജുനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ദീപകിനെ കളിയാക്കുന്നതിൽ അർജുനെ സഹായിച്ചുകൊണ്ടേയിരിക്കും. പറയൂ സാർ, ഈ റേസിൽ വിൻ ചെയ്ത താരാ? സാർ എല്ലാം നേരിട്ട് കണ്ടതല്ലേ? ഹാ, ദീപക്, നീ റേസിൽ തോറ്റു. അർജുൻ നീ കയറുന്നതിന് മുൻപ് ആ ലൈൻ മറികടന്നിരുന്നു. കണ്ടോ, എപ്പോഴും ഞാനേ ജയിക്കൂ, എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ദീപക് ഒരുപാട് വിഷമിച്ച് ക്ലാസ്സിലേക്ക് വന്നു. സാർ, നമ്മൾ ഇത്ര ദിവസം ഇങ്ങനെ അർജുനെ ജയിപ്പിച്ചുകൊണ്ടേയിരിക്കും. മിസ് നയന, നിങ്ങൾക്ക് അറിയാമല്ലോ, അർജുൻ ഈ സ്കൂളിന്റെ ട്രസ്റ്റിയുടെ മകനാണ്. പ്രിൻസിപ്പാൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അർജുനോട് വളരെ നല്ല രീതിയിൽ പെരുമാറണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അവന് ദേഷ്യം വരുന്ന എന്തെങ്കിലും ചെയ്താൽ നമുക്ക് നമ്മുടെ ജോലി തന്നെ നഷ്ടമാകും. പക്ഷേ ഇത്ര ദിവസം ഈ തെറ്റ് സംഭവിക്കും. ദീപക് ഒരു പാവപ്പെട്ട അനാഥ കുട്ടി. ദീനു ചേട്ടൻ സ്വന്തം മകനെ പോലെ വളർത്തി അവനിവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൂടെ ദീപക് നന്നായി പഠിച്ച് വലിയ ആളാവുമെന്ന ആഗ്രഹം. പക്ഷെ അർജുനെ പോലുള്ള സ്റ്റുഡൻസ് ദീപകിനെ പോലുള്ള സ്റ്റുഡൻസിനെ മുന്നേറാൻ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പോകുന്തോറും എല്ലാം ശരിയായിക്കോളും. ഒരു ദിവസം വേറെ സ്കൂളിന്റെ ടീച്ചർ പ്രിൻസിപ്പളോടൊപ്പം എല്ലാ കുട്ടികളെയും കാണാൻ വന്നു. അവർ ദീപകിന്റെ ക്ലാസ്സിലേക്ക് വന്നു. അവിടെ കമ്പ്യൂട്ടർ സംബന്ധിച്ച ചില ചോദ്യങ്ങൾ ചോദിച്ചു. എല്ലാ ചോദ്യങ്ങൾക്കും ദീപകാണ് കൈപ്പൊക്കിയത്. അപ്പൊ പ്രിൻസിപ്പൽ ടീച്ചറോട് ഇങ്ങനെ പറഞ്ഞു.
അയ്യോ ഇല്ല സർ, അവന് ഉത്തരം അറിയില്ല. കാരണം അവന്റെ വീട്ടിൽ കമ്പ്യൂട്ടറൊന്നുമില്ല. ഈ സ്കൂളിൽ ജോലി നോക്കുന്ന ഒരാളുടെ മകനാ. അവർ ഒരുപാട് നിർബന്ധിച്ചു. പാവം തോന്നിയാണ് ഞങ്ങൾ ഇവന് അഡ്മിഷൻ കൊടുത്തത്. അല്ല സാർ, എനിക്ക് അതിന്റെ ഉത്തരം അറിയാം. ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സാർ, അർജുൻ ഇതിനുള്ള ആൻസർ പറയും. അർജുൻ ആൻസർ പറമോനെ. സാർ, എനിക്ക് അതിന്റെ ഉത്തരം അറിയില്ല. ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. സാർ, എനിക്കറിയാം. ഞാൻ പറഞ്ഞോട്ടെ? ഹാ മോനെ, പറഞ്ഞു. ദീപക് ശരി ഉത്തരം നൽകി. വേറൊരു സ്കൂളിൽ നിന്ന് വന്ന ടീച്ചറുമല്ലാതെ ക്ലാസ്സിലെ കുട്ടികളും ദീപകിന് വേണ്ടി കൈയടിച്ചു. പ്രിൻസിപ്പൽ മിണ്ടാതെ നിന്നു. അർജുൻ ഇത് നാണക്കേടായി കരുതി. എങ്ങനെയെങ്കിലും ദീപകിനെ പകരം വീട്ടാൻ ആലോചിച്ചു. ഈ ദീപക്കിനിട്ടൊരു പണി കൊടുത്തേ പറ്റൂ. ഇവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. കുറച്ച് ദിവസം കഴിഞ്ഞ് എക്സാംസ് വരുന്നു. അതുകൊണ്ട് ദീപക് കഷ്ടപ്പെട്ട് പഠിച്ചു. അർജുൻ സ്കൂൾ ഗാർഡിനെ കയ്യിലാക്കി അടുത്ത ദിവസം നടക്കുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിച്ച് അത് ദീപകിന്റെ സ്കൂൾ ബാഗിൽ വച്ചു. പിന്നെ പ്രിൻസിപ്പളുടെ അടുത്ത് ചെന്ന് ദീപകിനെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്തു. വരൂ സാർ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ അവൻ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിക്കുന്നത്. താങ്കൾക്ക് വിശ്വാസമില്ലെങ്കിൽ താങ്കൾ ഗാർഡിനോട് തന്നെ ചോദിക്കൂ. ഗാർഡിനോടൊന്നും ചോദിക്കണ്ട, ദീപകിന്റെ ബാഗ് നോക്കാം. അർജുൻ ആദ്യമേ ദീപകിന്റെ ബാഗിൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിരുന്നു. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ദീപകിന്റെ ബാഗിൽ കിട്ടി. സാർ, എനിക്കറിയില്ല ഈ പേപ്പർ എന്റെ കയ്യിൽ എങ്ങനെ വന്നുവെന്ന്. ഇതിനെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. എന്നെ വിശ്വസിക്കൂ സാർ. ആ ദീനുവിനെ കൂട്ടിക്കൊണ്ടുവരൂ. ദീപകിനെ പോലുള്ള സ്റ്റുഡൻസിനെ നമ്മുടെ സ്കൂളിന് ഇനി വേണ്ട. ഇവൻ ഈ സ്കൂളിൽ പഠിച്ചാൽ എല്ലാവരും ഇനി ഇവനെ കണ്ടു പഠിക്കും. സാർ, എന്റെ ദീപക് മോഷ്ടിക്കില്ല സാർ. ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യില്ല. എന്നെ വിശ്വസിക്കൂ. അച്ഛാ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഈ പേപ്പർ എങ്ങനെ വന്നുവെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ വിശ്വസിക്കണോ? ഒരു അനാഥ കുട്ടിയല്ലേ എന്ന് പാവം നോക്കി പഠിക്കാൻ വിട്ടാൽ? എന്തൊക്കെയാ നീ ചെയ്യുന്നത്? നിനക്ക് എങ്ങനെ പെരുമാറണമെന്നേ അറിയില്ല. അനാഥ ചെക്കനല്ലേ നീയും? ഈ ക്ലീൻ ചെയ്യുന്ന വർഗമല്ലേ? എനിക്കെല്ലാം അറിയാം. നീയൊരു മോഷ്ടാവായി തന്നെ മാറും. ഇവൻ കോളേജിന്റെ പടിവാതിൽ പോലും കാണില്ല. വിളിച്ചുകൊണ്ട് പൊയ്ക്കോ, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ദീനു കരഞ്ഞുകൊണ്ടേ ദീപകിനെ കൊണ്ടുപോയി. അർജുന് ഇപ്പോ ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു. പ്രിൻസിപ്പൽ തന്റെ ഓഫീസിലേക്ക് വന്നു. അപ്പോഴാണ് മിസ് നയന വന്നത്. അവരുടെ ഒപ്പം സ്കൂളിന്റെ ട്രസ്റ്റി, അതായത് അർജുന്റെ അച്ഛനും വന്നിരുന്നു. സർ, നിങ്ങളുടെ മകൻ അർജുൻ ഒരു തെറ്റായ വഴിയിൽ പോകുന്നുവെന്ന് നിങ്ങൾക്കറിയോ? ഇന്ന് ദീപകിനെ പോലുള്ള നല്ല സ്റ്റുഡൻസിൽ മോഷണ കുറ്റമിട്ടു. ഞാൻ വിചാരിച്ചാൽ മോഷ്ടിക്കുമ്പോഴേ അർജുനെ കൈയോട് ഞാൻ പിടിച്ചേനെ. പക്ഷെ അവൻ രക്ഷപ്പെട്ടിരിക്കും. എന്തെന്നാൽ അവൻ ഒരു സ്കൂൾ ട്രസ്റ്റിയുടെ മകനെന്ന അഹങ്കാരത്തില. അവൻ മോഷ്ടിക്കുന്നത് ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നോക്കൂ മിസ്റ്റർ മേത്ത, നിങ്ങളുടെ മകൻ സ്കൂളിൽ ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിക്കുന്നു. അവൻ തെറ്റായ വഴിയിൽ ചെന്ന് നിങ്ങളുടെ പേര് മോശമാക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിചാരിച്ചാൽ സ്കൂളിൽ എല്ലാവർക്കും ഈ വീഡിയോ കാണിക്കും. പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതുകൊണ്ട് ഇത്ര മോശമാകും നിങ്ങളെന്ന്. ഐ ആം സോറി, എന്റെ മകൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവന് നല്ല രീതിയിലുള്ള അഹങ്കാരമുണ്ട്. ഇതിനെക്കുറിച്ച് എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ ആരെയും കാണിക്കരുത്. എന്റെ മകന്റെ ഭാവി തന്നെ നഷ്ടമാകും. അർജുന്റെ അച്ഛൻ ഒരുപാട് വിഷമിച്ചു. അർജുൻ ഓഫീസിൽ വന്നു. വീഡിയോ കണ്ട് പേടിച്ചു പോയി. അച്ഛാ, ഞാൻ വലിയ തെറ്റ് ചെയ്തു. ദീപകിനോട് പ്രതികാരം വീട്ടാനാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അത്രയും നല്ല ഒരു കുട്ടിയുടെ തലയിൽ പഴി ചുമർത്താൻ നിനക്ക് നാണം തോന്നിയില്ലേ? നീ എന്റെ മകനാണെന്ന് പറയാൻ എനിക്കിപ്പോൾ ലജ്ജ തോന്നുന്നു. നിന്നോട് ഞാൻ ഇനി സംസാരിക്കുക പോലുമില്ല. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ജീവിക്കാം. നിന്റെ അമ്മയും ഞാനും നിന്നെക്കുറിച്ച് ഇനി കെയർ ചെയ്യില്ല. അച്ഛാ, അങ്ങനെയൊന്നും ചെയ്യല്ലേ. നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല. എന്നോട് ക്ഷമിക്കൂ, ഞാൻ തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്തത് ഞങ്ങളാണ്. ഇവൻ ചെയ്ത തെറ്റിൽ ഒരു വലിയ പങ്ക് ഞങ്ങളുടെ കയ്യിൽ നിന്നുമുണ്ട്. ഇവൻ തെറ്റ് ചെയ്തിട്ടും ഞങ്ങൾ പ്രതികരിച്ചില്ല. അച്ഛാ, എന്നോട് ഒരിക്കൽ മാത്രം ക്ഷമിക്കൂ. നിനക്ക് സോറി ചോദിക്കണമെങ്കിൽ ദീപകിനോടും ഇവരോടും ചോദിക്ക്. ഇവരാണ് നിന്നോട് ക്ഷമിക്കേണ്ടത്. നയന മാം, എന്നോട് ക്ഷമിക്കൂ. ഈ വീഡിയോ ആരെയും കാണിക്കരുതേ. അർജുൻ മോനെ, ഞാൻ ഈ വീഡിയോ ആർക്കും കാണിക്കില്ല. ഞാൻ നിന്റെ ഗുരു. നിന്നെ ശരിയായ വഴിയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമ. അർജുൻ ദീപകിനോട് ക്ഷമ ചോദിച്ചു. ദീപക്, നീ എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിന്നോട് എപ്പോഴേ ക്ഷമിച്ചു. നമ്മൾ സുഹൃത്തുക്കളല്ലേ, സുഹൃത്തുക്കൾ തമ്മിൽ മാപ്പൊന്നും ചോദിക്കണ്ട. അങ്ങനെ പറഞ്ഞ് ദീപക് അർജുനെ കെട്ടിപ്പിടിച്ചു. അവർ രണ്ടുപേരെയും ഇങ്ങനെ കണ്ട് സ്കൂളിലെ സ്റ്റാഫ്സ് പിന്നെ ദീനവും ഒരുപാട് സന്തോഷിച്ചു. Thanks for watching.